ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹോൾ ബ്ലഡിൽ നിന്നാണ്. ആദ്യം ഹോൾ ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. ഹെവി സ്പിൻ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കിട്ടും. ഈ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയെ പ്ലാസ്മ എക്സ്പ്രസർ ഉപയോഗിച്ച് മാറ്റും. മാറ്റിയതിന് ശേഷം 6 അവേഴ്സിനുള്ളിൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തിരിക്കണം. മാറ്റിയതിന് ശേഷം അതിന് -20 ഡിഗ്രി സെൽഷ്യസിലാണ് അതിനെ ഫ്രീസ് ചെയ്യുന്നത്. ഫ്രീസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു വർഷം വരെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. 1 വർഷം വരെ നമുക്ക് ഇതിനെ -20 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് ഒരാൾക്ക് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ വേണം, അങ്ങനെയാണെങ്കിൽ അതിനെ എടുത്ത് തോ ചെയ്യണം. ആദ്യം തോയിങ് പ്രോസസ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 30 to 37 ഡിഗ്രി സെൽഷ്യസിൽ തോ ചെയ്യുമ്പോൾ, തോ ചെയ്യുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കും. അനക്കി കൊടുക്കുമ്പോൾ ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഒരു വട്ടം തോ ചെയ്ത് കഴിഞ്ഞാൽ 37 ഡിഗ്രിയാണ് തോ ചെയ്യുന്നത്, ബോഡി ടെമ്പറേച്ചറിലാണ് തോ ചെയ്തെടുക്കുന്നത്. തോ ചെയ്തെടുക്കുമ്പോൾ തോ ചെയ്തതിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. ഒരു വട്ടം നമ്മൾ തോ ചെയ്ത ഇത് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, പിന്നെ അത് ആവശ്യം വന്നില്ല എങ്കിൽ വീണ്ടും അതിനെ നമുക്ക് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല.